നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് അടിയന്തരാവസ്ഥ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കാണുക, ശ്രദ്ധയോടെ കേൾക്കുക. അതുമാത്രമല്ല, ചിലപ്പോൾ ഇത്തിരി വിശദമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ അല്പം ലെങ്ത് കൂടിയേക്കാം. അത്രയും നേരം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മുൻ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് അംഗമാകാം. അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ നിയമങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റുകളുണ്ട്. അതേതാണ്? 1, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ നിയമങ്ങൾക്ക് കടപ്പാട് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയോടാണ് എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം, ജർമ്മനി അല്ലേ. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം, ചിലപ്പോൾ ജർമ്മനി എന്ന് തരത്തില്ല, വെയ്മർ ഭരണഘടന എന്ന് തന്നിരിക്കും. ജർമ്മൻ ഭരണഘടന എന്നായിരിക്കില്ല ചിലപ്പോൾ തരുന്നത്, വെയ്മർ ഭരണഘടന. ജർമ്മൻ ഭരണഘടനയെ അങ്ങനെയും പറയും, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ്, ഏത് പാർട്ടിലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ട് 18 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് അടിയന്തരാവസ്ഥ നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 18. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാർട്ട് 18 ഏതു മുതൽ ഏതു വരെയുള്ള വകുപ്പുകളിലാണ് അടിയന്തരാവസ്ഥ നിയമങ്ങളെ കുറിച്ച് പറയുന്നത്? ഏതു മുതൽ ഏതു വരെയുള്ള വകുപ്പുകളിലാണ് എന്ന് ചോദിച്ചാൽ 352 മുതൽ 360 വരെയുള്ള വകുപ്പുകൾ. അത് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം, സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കാറ് ഇങ്ങനെയാണ്, ദേശീയ അടിയന്തരാവസ്ഥ 352 വകുപ്പ്, സംസ്ഥാനങ്ങളുടെ രാഷ്ട്രപതി ഭരണം 356 വകുപ്പ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 വകുപ്പ്. ഇങ്ങനെ മാത്രമേ പഠിക്കുള്ളൂ. 352 മുതൽ 360 വരെയുള്ള വകുപ്പുകൾ, പാർട്ട് 18 പറയുന്ന ഈ 9 വകുപ്പുകളും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. 2008-2009 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. കുട്ടികളെല്ലാവരും ഇങ്ങനെ തിരക്കിയത് 352, 356, 360 ഒക്കെ ആയിരുന്നു. പക്ഷെ ചോയ്സിനകത്ത് ഉണ്ടായിരുന്നത് ഏതാണ്? 355. എന്തായാലും 355 പാർട്ട് 18 ആണല്ലോ. അപ്പോൾ അത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ 3 പോയിന്റുകൾ ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും പിന്നീട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട് അല്ലേ. 1, ദേശീയ അടിയന്തരാവസ്ഥ. 2, സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അഥവാ സ്റ്റേറ്റ് എമർജൻസി. 3, സാമ്പത്തിക അടിയന്തരാവസ്ഥ അഥവാ ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ നാഷണൽ എമർജൻസി ഉണ്ട്. നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ രാജ്യം മൊത്തമാണ്. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അഥവാ സ്റ്റേറ്റ് എമർജൻസി സംസ്ഥാനത്തിൽ മാത്രമാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ. അങ്ങനെ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചോദ്യം, ഇന്ത്യയിൽ ഇന്നു വരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ ഇന്നു വരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം. 3 തവണ മാത്രമേ ഇന്ത്യയിൽ ഇതുവരെ എന്ത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 3 തവണ മാത്രം. ആ 3 തവണ ഏതൊക്കെയാണ്? 1, 1962. 2, 1971. 3, 1975. 62, 71, 75. ഈ 3 വർഷങ്ങളിലായിട്ട് 3 തവണ എന്ത് പ്രഖ്യാപിച്ചു? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി അവിടെ ചോദിക്കുന്ന ചോദ്യം, 1962 ഒക്ടോബർ 26 ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എന്താ കാരണം എന്നുള്ളത് ചോദിക്കും. എന്താണ് കാരണം? ചൈനയുടെ അഗ്രഷൻ.
ആണ്, ചൈനീസ് ആക്രമണമാണ്. നമ്മൾ ആക്രമിച്ചില്ല, അവരെ നമ്മളെ ആക്രമിച്ചു. ചൈനീസ് ആക്രമണമാണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം. 1962 ഒക്ടോബർ 26. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ആ സമയത്തെ രാഷ്ട്രപതി ആരാ എന്നാണ് ചോദ്യം. ആ സമയത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, നിങ്ങൾക്ക് അറിയാം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലോ അല്ലെ. പ്രധാനമന്ത്രി കൂടി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി അടങ്ങുന്ന കേന്ദ്ര ക്യാബിനറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ സമയത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലോ, 1947 മുതൽ 1964 വരെ 17 കൊല്ലം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, ചൈനയുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത്, 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ, 1971 ഡിസംബർ 3. ഇവിടെ നമ്മൾ പറയുന്ന വാക്ക് 1971 ഡിസംബർ 3, ഇവിടെ എന്താണ് പറയുന്ന വാക്ക്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇവിടെ ചൈനീസ് അഗ്രഷൻ, നമ്മളെ ആക്രമിക്കാൻ പോയില്ല, അവരെ നമ്മളെ ആക്രമിച്ചു. അപ്പൊ അവിടെ ചൈനീസ് അഗ്രഷൻ. ഇവിടെ 1971 ഡിസംബർ 3 എന്താണ്? ഇന്ത്യ പാക് ആക്രമണം. നമ്മൾ സമ്മതിച്ചു, നമ്മളും യുദ്ധത്തിലാണ്, സമ്മതിച്ചു. അപ്പൊ ആക്രമണം, യുദ്ധം. 1971 ഡിസംബർ 3 അല്ലെ. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, എന്താണ്? 1971 ഡിസംബർ 3 ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ, നാലാമത്തെ പ്രസിഡന്റാണ് വി വി ഗിരി. ഇന്ത്യയുടെ നാലാമത്തെ പ്രസിഡന്റാണ് ആര്? വി വി ഗിരിയാണ് ഇന്ത്യയിലെ എത്രാമത്തെ അടിയന്തരാവസ്ഥ? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1971 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് ആര്? ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ 1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധം കാരണം രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്നത്തെ പ്രസിഡന്റ് ആര്? നാലാമത്തെ പ്രസിഡന്റ് വി വി ഗിരി. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഒരു പരീക്ഷയിൽ കണ്ട ഒരു ചോദ്യ പേപ്പറില് കണ്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. 1971 ഡിസംബർ 3 ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു? മേജർ ജനറൽ കരിയപ്പ, എസ് എച്ച് എഫ് ജെ മനേക്ഷ എന്നൊക്കെ ചോയ്സിൽ ഇങ്ങനെ ഒന്നും രണ്ടും ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ സർവ്വസൈന്യാധിപൻ എന്നുള്ളതാണ്, സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റാണ്. അപ്പോൾ 1971 ഡിസംബർ 3 ഇന്ത്യയുടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർവ്വസൈന്യാധിപൻ അഥവാ രാഷ്ട്രപതി എന്ന് പറയുന്നത് വി വി ഗിരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ദേശീയ അടിയന്തരാവസ്ഥ, മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്നാണ്? 1975 പ്രധാനമന്ത്രി അപ്പോഴും ഇന്ദിരാഗാന്ധിയാണ്. 1975 ജൂൺ 25 ചില പുസ്തകങ്ങളിൽ അത് ജൂൺ 26 എന്ന് കാണും. മുമ്പൊരു ക്ലാസ്സിൽ ഞാനും ജൂൺ 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂൺ 25 രാത്രി 11:40 ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് ആപ്ലിക്കബിൾ ആവുന്നത് പിറ്റേ ദിവസം മുതലാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിൽ ജൂൺ 26 എന്നും കാണും, ചില പുസ്തകങ്ങളിൽ ജൂൺ 25 എന്നും കാണും. എന്തായാലും ചോയ്സ് ഏതെങ്കിലും ഒന്നേ കാണൂ. 1975 ജൂൺ 25 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ച രാഷ്ട്രപതി. ഏത് രാഷ്ട്രപതി? അഞ്ചാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രണ്ടാമത്തെ മുസ്ലിം പ്രസിഡന്റാണ്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്, മൂന്നാമത്തെ മുസ്ലിം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ, നിങ്ങൾക്കറിയാം. അപ്പൊ അത് 1975 ജൂൺ 25 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫിഫ്ത്ത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫോർത്ത് വി വി ഗിരി. 1975 ജൂൺ 25 അവൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പൊ അവിടെ ഒരു ചോദ്യമുള്ളത്, ഇതെന്ത് കാരണത്താലാണ് പ്രഖ്യാപിച്ചത്? ആദ്യത്തത് ചൈനീസ് അഗ്രഷൻ, രണ്ടാമത്തത് ഇന്ത്യ പാക് യുദ്ധം. ഇതെന്താണ്, എന്ത് കാരണത്താലാണ് പ്രഖ്യാപിച്ചത്? ആഭ്യന്തര സംഘർഷങ്ങളാൽ.
അഭ്യന്തര സംഘർഷങ്ങളാൽ, രാജ്യത്തിനകത്തുള്ള അഭ്യന്തര കുഴപ്പങ്ങളാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇതായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അഭ്യന്തര സംഘർഷം, അപ്പൊ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കും, അഭ്യന്തര സംഘർഷം കാരണം ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്. അപ്പൊ 1962 എഴുതരുത്, അഭ്യന്തര സംഘർഷം കാരണം എന്ന് പറയുമ്പോൾ 1975 ജൂൺ 25. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടിയന്തരാവസ്ഥയിലോട്ട് തന്നെ വരാം. ആദ്യത്തെ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ. അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാര്? രാഷ്ട്രപതി. യാതൊരു സംശയം അവിടെ ഇല്ല അല്ലെ. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒരു നിർദ്ദേശം കിട്ടണം. ആരുടെ നിർദ്ദേശമാണ്? പ്രധാനമന്ത്രി കൂടി ഉൾക്കൊള്ളുന്ന കേന്ദ്ര ക്യാബിനറ്റിന്റെ റിട്ടൺ അഡ്വൈസ് പ്രകാരം. പ്രധാനമന്ത്രി കൂടി ഉൾക്കൊള്ളുന്ന കേന്ദ്ര ക്യാബിനറ്റിന്റെ റിട്ടൺ അഡ്വൈസ്, വാക്കാൽ പോരാ, റിട്ടൺ അഡ്വൈസ് പ്രകാരം രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആ കാര്യം അങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ, അങ്ങനെ മനസ്സിലാക്കി വെക്കണം. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള മൂന്ന് കാരണങ്ങൾ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ആ മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് യുദ്ധം, വാർ. ഒരു കാരണം എന്താണ്? യുദ്ധം വരുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താണ്? എക്സ്റ്റേണൽ അഗ്രഷൻ, പുറമേ നിന്നുള്ള ആക്രമണം. യുദ്ധവും അതുപോലെ പുറമേ നിന്നുള്ള ആക്രമണം, എക്സ്റ്റേണൽ അഗ്രഷൻ, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടി അംഗീകരിക്കുന്നു, നമ്മളും അവരും തുറന്ന യുദ്ധത്തിലാണ് എന്ന് പറയുന്നതാണ് യുദ്ധം. അതേസമയം എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയുമ്പോൾ അവർ ആക്രമിക്കുന്നു, നമ്മൾ ആക്രമണത്തിനോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കുന്നു എന്ന് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതെന്താവും? എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെ. അപ്പൊ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പുറമേ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, മൂന്ന് ആംഡ് റെബലിയൻ, സായുധ കലാപം, വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ആംഡ് റെബലിയൻ, സായുധ കലാപം അല്ലെ. ഇവിടെ ഒരു വാക്ക് ഞാൻ ഇപ്പോ പറഞ്ഞില്ല, എന്താണ്? അഭ്യന്തര സംഘർഷം, ഇന്റേണൽ ഡിസ്റ്റർബൻസ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എങ്ങനെയാണ്? അഭ്യന്തര സംഘർഷം കാരണമാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ അഭ്യന്തര സംഘർഷം എന്നുള്ള വാക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, ഏതാണ്? ആംഡ് റെബലിയൻ, സായുധ കലാപം. അതായത് 1978 മൊറാർജി ദേശായി ഗവൺമെന്റ് വന്ന സമയത്ത് അഭ്യന്തര സംഘർഷം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഭരണഘടനയിൽ സായുധ വിപ്ലവം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് അതും ചോദ്യമാണ്, സായുധ വിപ്ലവം എന്ന് പറയുന്ന വാക്ക് ഈ അടിയന്തരാവസ്ഥ നിയമങ്ങളിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിക്കും. ചോദിച്ചാൽ ആ ഭേദഗതി 44-ാം ഭേദഗതി, സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതി, നിങ്ങൾ പഠിച്ച ഭേദഗതി തന്നെ. ആ 44-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ അഭ്യന്തര സംഘർഷം എന്ന് ദേശീയ അടിയന്തരാവസ്ഥയുടെ ഭാഗത്ത് പറയുന്ന വാക്കൊഴിവാക്കി പകരം ആംഡ് റെബലി എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു. കാരണം അഭ്യന്തര സംഘർഷം പലതരത്തിലും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകൂടത്തിന് ഉപയോഗിക്കാം എന്ന് മൊറാർജി ദേശായിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ്, ആ ഗവൺമെന്റിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം. അപ്പോൾ യുദ്ധം, എക്സ്റ്റേണൽ അഗ്രഷൻ, സായുധ കലാപം, ഈ മൂന്ന് കാരണങ്ങളാൽ രാഷ്ട്രപതിക്ക് കേന്ദ്ര ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരം, റിട്ടൺ അഡ്വൈസ് പ്രകാരം എന്ത് പ്രഖ്യാപിക്കാം? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇനി അങ്ങനെ ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കാലാവധി എത്ര മാസമാണ്? രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അതിൻ്റെ കാലാവധി എത്രയാണ്? ഒരു മാസം മാത്രമേ അതിന് കാലാവധി ഉള്ളൂ, ഒരു മാസം മാത്രമേ കാലാവധി ഉള്ളൂ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി, അടിയന്തരാവസ്ഥയ്ക്ക് അന്തിമ അംഗീകാരം കൊടുക്കേണ്ടത് ഇന്ത്യൻ പാർലമെൻ്റാണ്. അന്തിമ അംഗീകാരം കൊടുക്കേണ്ടത് ഇന്ത്യൻ പാർലമെൻ്റാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അനുവാദം കിട്ടണം ഏതിനകത്ത്? ഒരു മാസത്തിനകത്ത്. ഒരു മാസത്തിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു മാസം വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടിയന്തരാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതിൻ്റെ കാലാവധി ഒരു മാസം മാത്രമാണ്. അതേസമയം ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയും രാജ്യസഭയും വരും, ഇന്ത്യൻ പാർലമെന്റ് 3-ൽ 2 ഭൂരിപക്ഷത്തോടുകൂടി ഈ അടിയന്തരാവസ്ഥയെ അംഗീകരിച്ചാൽ, ഈ അടിയന്തരാവസ്ഥയെ 3-ൽ 2 ഭൂരിപക്ഷത്തോടുകൂടി അംഗീകരിച്ചാൽ 6 മാസത്തേക്ക്, അതായത് പ്രസിഡന്റ് എന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചോ അത് മുതൽ
ആറു മാസത്തേക്ക് എന്ത് ചെയ്യാം, നീട്ടാം. അപ്പോൾ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതിൻ്റെ കാലാവധി ഒരു മാസം മാത്രമേ ഉള്ളൂ. പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്നു മുതൽ ആറു മാസത്തേക്ക് അടിയന്തരാവസ്ഥ നീട്ടാം. അതിന് പാർലമെൻറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷമല്ല, സ്പെഷ്യൽ മെജോറിറ്റി, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അല്ലേ. ആറു മാസം കഴിഞ്ഞു, ഇപ്പോഴും അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇനിയും അടിയന്തരാവസ്ഥ നീട്ടേണ്ടതുണ്ട്. നീട്ടാൻ കഴിയുമോ? കഴിയും. പാർലമെന്റ് വീണ്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി അനുവാദം കൊടുത്താൽ വീണ്ടും ആറു മാസത്തേക്ക് നീട്ടാം. ഇപ്പോൾ കൊല്ലം ഒന്നായി, രണ്ട് തവണ നീട്ടിയപ്പോൾ എത്രയായി, കൊല്ലം ഒന്നായി. അത് കഴിഞ്ഞു അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള സാഹചര്യമില്ല. ഇനി നീട്ടാൻ പറ്റും. പാർലമെന്റ് അനുവാദം കൊടുത്താൽ, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അനുവാദം കൊടുത്താൽ വീണ്ടും ആറു മാസത്തേക്ക് നീട്ടാം. ഇങ്ങനെ തുടർച്ചയായി പാർലമെന്റിന്റെ അനുമതി പ്രകാരം എത്ര കാലം രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാൻ പറ്റും അല്ലെ? ഒരു തവണ അയാൾ പ്രഖ്യാപിച്ചാൽ ഒരു മാസത്തേക്ക്, പാർലമെന്റ് ഒരു തവണ അനുമതി കൊടുത്താൽ ആറു മാസത്തേക്ക്. പക്ഷെ പാർലമെന്റിന്റെ തുടർച്ചയായിട്ടുള്ള അനുമതി പ്രകാരം പരമാവധി എത്ര കാലത്തേക്ക് ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാൻ കഴിയും എന്നൊരു ചോദ്യം കാണും. ആ ചോദ്യത്തിന്റെ ഉത്തരം എത്ര കാലത്തോളം വേണമെങ്കിലും നീട്ടാം എന്നാണ്. അതിന് കാലാവധി ഇല്ല, എത്ര കാലത്തോളം വേണം നീട്ടാം. ഇനി അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ എങ്ങനെ പിൻവലിക്കും? പിൻവലിക്കാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ്. രാഷ്ട്രപതിക്ക് സ്വന്തം ഇച്ഛപ്രകാരം തോന്നുന്നു ഇനിയും അടിയന്തരാവസ്ഥ നീട്ടേണ്ട സാഹചര്യമില്ല എന്ന് തോന്നിയാൽ അപ്പോൾ എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പിൻവലിക്കാം. അല്ലെങ്കിലോ ലോക്സഭ സിമ്പിൾ മെജോറിറ്റിയോടുകൂടി, ലോക്സഭ സിമ്പിൾ മെജോറിറ്റി കേവല ഭൂരിപക്ഷത്തോടുകൂടി രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടാലും അതിന് കേവല ഭൂരിപക്ഷം മതി, സങ്കീർണമാക്കേണ്ട കാര്യമില്ല, അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന കാര്യമാണ്. കേവല ഭൂരിപക്ഷത്തോടുകൂടി ആരോട് ആവശ്യപ്പെടുന്നു, രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു, അടിയന്തരാവസ്ഥ പിൻവലിക്കൂ എന്ന സാഹചര്യത്തിലും എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പിൻവലിക്കാം. അപ്പൊ അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാഷ്ട്രപതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിൻവലിക്കാം, അല്ലെങ്കിൽ ലോക്സഭയുടെ കേവല ഭൂരിപക്ഷ പ്രകാരം ആവശ്യപ്രകാരം പിൻവലിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോക്സഭ എന്ന് മാത്രമാണ് പറഞ്ഞത്, ഇവിടെ പാർലമെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവിടെ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം വേണ്ട, ലോക്സഭയുടെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പിൻവലിക്കാം. ശ്രദ്ധിച്ചു വയ്ക്കണം. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലായെങ്കിൽ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഭരണത്തിൽ എന്താണ് സംഭവിക്കുക? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഭരണത്തിൽ എന്ത് സംഭവിക്കും? സംസ്ഥാനത്ത് ഗവൺമെന്റ് ഉണ്ടായിരിക്കും അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ നിലനിൽക്കും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആരുടെ നിർദ്ദേശം അനുസരിച്ച് അപ്പോൾ പ്രവർത്തിക്കണം? കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച്, രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ സമയത്ത് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റിലുള്ള, അതായത് നമ്മൾക്ക് മൂന്ന് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ഈ അവസരത്തിൽ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കും. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കും. ഈ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 353. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352 അനുസരിച്ചാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങളിൽ എന്ത് സംഭവിക്കും അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് എപ്പോ പ്രഖ്യാപിക്കുന്നുവോ അപ്പോ മുതൽ ഒരു വകുപ്പ് ആക്റ്റീവ് ആവും. ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 358, എപ്പോ രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അപ്പോ ഈ വകുപ്പ് ആക്റ്റീവ് ആവും. ഈ വകുപ്പിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 19-ാമത്തെ വകുപ്പുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 19-ാമത്തെ വകുപ്പിൽ 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. 19-ാമത്തെ വകുപ്പിൽ 6 സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയും അല്ലെ. ആ വകുപ്പ് ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടും. അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പേത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 19 ആണ്.
ഇനി ഈ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണമാകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 359 ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷകൾക്കും ഇതിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 359, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ടായിരിക്കും. ഇതിപ്പോ ഇങ്ങനെയാണ് ചോദിച്ചത്, മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം ആർക്ക്? പാർലമെന്റ്, രാഷ്ട്രപതി. കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, രാഷ്ട്രപതിക്ക്. ആർട്ടിക്കിൾ എത്ര? 359. അപ്പോ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആദ്യം 358 വകുപ്പ് പ്രകാരം ഭരണഘടനയിലെ 19 വകുപ്പിലുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ സസ്പെൻഡ് ആവും. ആർട്ടിക്കിൾ 359 വകുപ്പ് പ്രകാരം മൗലിക അവകാശങ്ങളിൽ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, 44 ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തതെന്ന് ആംഡ് റെബലിയൻ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു. അതേ അമെൻമെന്റ് പ്രകാരം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും മൗലിക അവകാശങ്ങളിൽ പെടുന്ന ആർട്ടിക്കിൾ 20, 21 ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യപ്പെടുകയില്ല. അതിൽ 20 എന്താണ്? 20 പറയുന്നത് ഒരാളെ വിചാരണ ചെയ്യാതെ ശിക്ഷിക്കുകയില്ല, ഒരാളെ ഒരു കുറ്റത്തിന്മേൽ 2 തവണ ശിക്ഷിക്കുകയില്ല എന്നൊക്കെയാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 20 പറയുന്നത്. 21 ജീവിക്കുവാനുള്ള അവകാശം. അപ്പൊ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആർട്ടിക്കിൾ 20, 21 മൗലിക അവകാശങ്ങളിൽ പെടുന്ന ആർട്ടിക്കിൾ 20, 21 ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യപ്പെടില്ല അടിയന്തരാവസ്ഥ കാലത്ത് പോലും. ശ്രദ്ധിച്ചു വെക്കണം, ആ രണ്ട് വകുപ്പ് ഏതാണ്? 20, 21. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക, ഒന്നുകൂടെ കേട്ടാൽ നല്ലതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വരേണ്ടത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തിലോട്ടാണ്. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ഒരു ആർട്ടിക്കിൾ പഠിക്കാം, ആർട്ടിക്കിൾ 355. ആർട്ടിക്കിൾ 355 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 355 പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ചില ബാധ്യതകളുണ്ട്. എന്താണ്? സംസ്ഥാന സർക്കാരുകളെ സംരക്ഷിക്കണം. സംസ്ഥാന സർക്കാരുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. എന്തൊക്കെ കാര്യത്തിലാണ്? ഒന്ന്, പുറമേ നിന്നുള്ള ആക്രമണത്തിന്റെ കാര്യത്തിൽ, എക്സ്റ്റേണൽ അഗ്രഷൻ. സംസ്ഥാനങ്ങളെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും പുറമേ നിന്ന് ആക്രമിച്ചാൽ ആ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത 355 വകുപ്പ് പ്രകാരം കേന്ദ്രത്തിനുണ്ട്. അതുപോലെ ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആ സംസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് ആ സംസ്ഥാനത്തെ സഹായിക്കുന്നതിനുള്ള ബാധ്യത ആർക്കുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഒരു സംസ്ഥാനത്തെ ഭരണഘടനാപരമായ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ സമയത്ത് ആ സംസ്ഥാനത്തിന് സഹായമാകേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ ആർട്ടിക്കിൾ 355 പ്രകാരം കേന്ദ്ര ഗവൺമെന്റുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റുണ്ട്. ഒരു സംസ്ഥാനത്തിനകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റുണ്ട്. അതുപോലെ ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധികളിൽ സംസ്ഥാനത്തെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റുണ്ട്. ഭരണഘടനാപരമായ പ്രതിസന്ധി, തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ആര് സഹായിക്കണം? കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. അപ്പോഴാണ് അവിടെ രാഷ്ട്രപതി ഭരണമൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുവരുന്നത്. ഒരിടത്ത് ഭയങ്കരമായിട്ടുള്ള ഉരുൾപൊട്ടൽ, അതുപോലെ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടായി, വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി, അത് ആഭ്യന്തരപരമായിട്ടുള്ള ഒരു കുഴപ്പമോ സംഘർഷമോ ഒക്കെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലും എന്ത് ചെയ്യണം? കേന്ദ്രം സഹായിക്കണം. പുറമേ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അയൽ രാജ്യമായിരിക്കും, ആക്രമിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ ഏത് വകുപ്പിലാണ് പറയണേ? ആർട്ടിക്കിൾ 355. ഈ ഗ്രൗണ്ട്സ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യം എളുപ്പമാണ്. അപ്പോൾ എന്താണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം? സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് അനുവാദം നൽകുന്ന വകുപ്പ് ഏത്? വകുപ്പ് 356. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നതിന് കാരണമാകുന്ന വകുപ്പ് ഏത്? വകുപ്പ് 356. അവിടെ ആരാ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതി തന്നെ. അങ്ങനെ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപനത്തിന്റെ കാലാവധി 2 മാസമേ ഉള്ളൂ. ആ പ്രഖ്യാപനത്തിന്റെ കാലാവധി എത്ര മാസമേ ഉള്ളൂ? 2 മാസമേ ഉള്ളൂ അല്ലെ. അതേസമയം പാർലമെന്റ് അതിന് അനുവാദം കൊടുത്താൽ അതിന്റെ കാലാവധി 6 മാസത്തേക്ക്. ഇവിടെ പറഞ്ഞതുപോലെയാണ്. ഇവിടെ പക്ഷെ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപനത്തിന് 1 മാസത്തെ കാലാവധി ഉണ്ടാവുള്ളൂ രാഷ്ട്രപതിയുടെ. പാർലമെന്റ് 3-2 ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചാൽ 6 മാസം നീട്ടാം അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചാൽ 2 മാസം അത്
നിലനിൽക്കും. അതേസമയം പാർലമെന്റ് അതിന് അംഗീകാരം കൊടുത്താൽ എത്ര മാസത്തേക്ക് നീട്ടാം? 6 മാസത്തേക്ക് നീട്ടാം അല്ലെ. അപ്പൊ പ്രസിഡന്റ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു, പാർലമെന്റ് അംഗീകാരം കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ 2 മാസമേ അതിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 2 മാസത്തിനകത്ത് പാർലമെന്റ് അംഗീകാരം കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് നീട്ടാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ പറഞ്ഞത് പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം വേണമെന്ന് പറഞ്ഞു. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാൻ പറ്റൂ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, പാർലമെന്റ് എന്തു മതി? കേവല ഭൂരിപക്ഷം മതി. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ 6 മാസത്തേക്ക് നീട്ടാം, 6 മാസത്തേക്ക് നീട്ടാം. അങ്ങനെ പരമാവധി എത്ര കാലം നീട്ടാം എന്ന് ചോദിച്ചാൽ ഇവിടെ വ്യത്യാസമുണ്ട്, 3 കൊല്ലത്തേക്കേ നീട്ടാൻ പറ്റൂ. ഒരു സംസ്ഥാനത്ത് പരമാവധി രാഷ്ട്രപതി ഭരണം എത്ര കൊല്ലത്തേക്ക് നീട്ടാം? 3 കൊല്ലത്തേക്ക്. ഇവിടെ അങ്ങനെയല്ല, പാർലമെന്റ് അനുവാദം കൊടുക്കുന്നതോളം എത്ര കാലം വേണോ നീട്ടാം. ഇവിടെ പാർലമെന്റ് എങ്ങനെ തന്നെ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും 3 കൊല്ലത്തിൽ കൂടുതൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീട്ടാൻ പറ്റത്തില്ല. അതൊരു കാര്യം ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് രാഷ്ട്രപതി ഭരണം ആദ്യം വന്ന സംസ്ഥാനം ഏത്? രാഷ്ട്രപതി ഭരണം ആദ്യം വന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. 1951 രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്, പഞ്ചാബിലാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം വന്ന എന്നൊന്ന് ചോദിച്ചാലോ? കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം വന്ന എന്നാണ് എന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 കേരളം രൂപം കൊള്ളുന്ന സമയത്ത് ഇവിടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. തിരുക്കൊച്ചിയും മലബാറും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കിയത്? കേരളം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇവിടെ ഗവൺമെന്റ് ഇല്ല. അപ്പം കേരളം ഉണ്ടാകുന്ന സമയത്ത് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം എന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1956 നവംബർ 1 കേരളം തുടങ്ങുന്ന സമയത്ത് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ്. എത്ര തവണ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എത്ര തവണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 7 തവണ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, 356-ാം വകുപ്പ് അനുസരിച്ച്, 356-ാം വകുപ്പ് അനുസരിച്ചാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ഈ 356-ാം വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റിനെ, ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ആദ്യമായി പിരിച്ചുവിട്ടത് ഏത് സംസ്ഥാനത്താണ്? അത് കേരളത്തിലാണ്, അത് കേരളത്തിലാണ്. എന്നാണ് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചത്? 1959 ജൂലൈ 1 1957 ഏപ്രിൽ 5 EMS മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ആ EMS മന്ത്രിസഭ വിമോചന സമരത്തിന്റെ ഭാഗമായി, വിമോചന സമരത്തെ തുടർന്ന് ജൂലൈ 31 ഗവർണറുടെ റിപ്പോർട്ട്, മോശമായ സാഹചര്യം എന്ന് ഗവർണറുടെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കിട്ടി. അങ്ങനെ മോശമായ സാഹചര്യം എന്നുള്ള റിപ്പോർട്ട് അത് സത്യസന്ധമാണ്, വസ്തുതാപരമാണ് എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടപ്പോ 1959 ജൂലൈ 31 EMS ഗവൺമെന്റിനെ രാഷ്ട്രപതി എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു, ഡിസ്മിസ് ചെയ്തു. ആ സമരം ഏതാണ്? വിമോചന സമരം. വിമോചന സമരം സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അങ്കമാലിയിൽ വെടിവയ്പ്, കുറച്ചു പേർ കൊല്ലപ്പെട്ടു. ചെറിയ തുറയിൽ വെടിവയ്പ്, വെട്ടുകാട് വെടിവയ്പ്, ഇത് തിരുവനന്തപുരത്താണ്. ചെറിയ തുറ, വെട്ടുകാട്, പുല്ലുവിള പോലുള്ള ഭാഗങ്ങൾ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വെടിവയ്പ്പുണ്ടായി. പോലീസ് വെടിവെച്ചു, 10-15 പേര് ആകെ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട്. അതിനകത്ത് ഫ്ലോറി എന്ന് പറയുന്ന ഒരു ഗർഭിണിയും കൊല്ലപ്പെട്ടു. ഫ്ലോറി, ചെറിയ തുറയിൽ ഫ്ലോറി എന്ന് പറയുന്ന ഗർഭിണിയും കൊല്ലപ്പെട്ടു. അന്നത്തെ മുദ്രാവാക്യമാണ്, വിമോചന സമരത്തിൽ ഒരു മുദ്രാവാക്യമാണ്, തെക്ക് തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വിമോചന സമരമാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, EMS ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്ത ഗവർണർ ആര്? അത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. രണ്ടാമത്തെ ഗവർണറാണ് ആര്? വി വി ഗിരി. മൂന്നാമത്തെ ഗവർണർ എന്റെ പേരിൽ തുടങ്ങുന്ന ഗവർണറാ, അജിത് പ്രസാദ് ജെയിൻ. അപ്പോ ഒന്ന്,
ആദ്യം ബി രാമകൃഷ്ണ റാവു, രണ്ട് വി വി ഗിരി, കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ വി വി ഗിരി, മൂന്നാമത്തെ ഗവർണർ അജിത് പ്രസാദ് ജെയിൻ. അപ്പം ബി രാമകൃഷ്ണ റാവുവിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31 EMS ഗവൺമെൻറ്റിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കണം. ഇനി അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എങ്ങനെയാണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നത്? സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. പ്രസിഡന്റിന് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാം. പ്രസിഡന്റിന് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയിലോട്ട് പോവാം. അത് കൂട്ടുകാർക്കറിയാം, മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഏതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 360. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 360. ഇന്ത്യയിൽ ഇന്ന് വരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ എന്ന് പറയും? സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പൊ ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനകത്ത് അവതരിപ്പിച്ചുകൊണ്ടാണ്. ഇതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം ഇത്രയും കാര്യം പ്രധാനപ്പെട്ടതാണ്, ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ നല്ല പ്രോത്സാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർന്നും ചെയ്യുന്നതിനുള്ള ഊർജം എനിക്കുണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.